കാണാ കാഴ്ച ദ കെയറിംഗ് ഹാൻഡ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ ഭക്ഷണം കാക്കാതിരുന്നാൽ കവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്തെ എഴുന്നേൽക്കുന്നത് നന്നാ താമസിച്ച് കിടാൻ പാമ്പൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കളെ യഹോവ നൽകുന്ന അവകാശ ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു. യൗവനത്തിലെ മക്കൾ അവയെ കൊടുന്നതിൻ്റെ ആവനാഴിയെ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതുക്കൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. കാണാക്കാഴ്ചയുടെ ഈ അധ്യായത്തിൽ നാം കടന്നു ചെല്ലുന്നത് കോട്ടയം കാനം സ്വദേശി അന്നമ്മ മാത്യൂസിന്റെ ഹൃദയം നുറുങ്ങുന്ന ജീവിത നേർക്കാഴ്ചയിലേക്കാണ്. ഇവരുടെ നൊമ്പരങ്ങൾ ഏവരുടെയും കണ്ണു നനയിക്കുന്നതാണ്. നിരവധി രോഗങ്ങളാൽ വലയുകയാണ് അന്നമ്മ മാത്യൂസ്. സ്വന്തമായി ഒരു ഭവനമില്ല. മകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വീടുകളിൽ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം തള്ളി നീക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് രോഗബാധിതനായിരുന്ന മാത്യൂസ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. 3 വർഷങ്ങൾക്ക് മുൻപ് 12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഇളയ മകളും മെനഞ്ചൈറ്റീസ് എന്ന അസുഖത്താൽ നിത്യതയിൽ പ്രവേശിച്ചു. ഈ വേർപാടുകൾ ഈ മാതാവിന് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരുന്നു. തനിക്ക് കൂട്ടായി നിന്ന ഭർത്താവും പ്രതീക്ഷയോടെ വളർത്തിയ ഇളയ മകളും ഇവരെ വിട്ടുപിരിഞ്ഞ് നോക്കെത്താ ദൂരത്തേക്ക് മറഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുനീരോടെ കഴിയുകയാണ് അന്നമ്മ മാത്യൂസ്. സ്വന്തമായി കുറച്ച് ഭൂമിയുണ്ട്. അവിടെ ഒരു ഭവനം വെച്ച് കുടുംബമായി അവിടേക്ക് മാറണമെന്നത് ദീർഘകാലമായുള്ള ഇവരുടെ ആഗ്രഹമാണ്. അന്നമ്മ മാത്യൂസിനും മകൾക്കും അടച്ചുറപ്പുള്ള ഒരു ഭവനം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ദൈവം നൽകിയ നന്മകളിൽ ഒരു പങ്ക് ഇവർക്കായി നീക്കിവെക്കാം. പോഷന്റെ എല്ലാ പ്രേക്ഷകർക്കും കാണാക്കാഴ്ചയുടെ 529 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ ആയിരിക്കുന്നത് കോട്ടയത്ത് കാനം എന്ന പൊൻസ്ഥലത്ത് പൊൻപാറ വീട്ടിലെ ജോളിയുടെ വീട്ടിലാണ്. ജോളിയും മകളുമാണ് മാത്രമാണ് ഈ വീട്ടിൽ താമസം. വളരെ ദുരിതവും കഷ്ടവും നിറഞ്ഞ ഒരു ജീവിതമാണ്. പല നഷ്ടപ്പെടലുകളുടെ തേങ്ങളുള്ള ഈ ഭവനത്തിൽ വരുവാനും ഇവരെ കാണുവാനും ഒക്കെ സാധിച്ചു. അവരെ കഴിഞ്ഞ ദിവസം പോഷന്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ടീമായിട്ട് വന്നിരിക്കുകയാണ്. ജോളി ഒരു വളരെയധികം രോഗങ്ങൾ പേറുന്ന ഒരു വ്യക്തിയാണ്. പ്രഷർ, ഡയബറ്റീസ്, കൊളസ്ട്രോള്, തൈറോയിഡ്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദൈനംദിന ജീവിതത്തിന് പല വീടുകളിൽ ജോലിക്ക് പോയാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീട് അവരുടെ സ്വന്തമല്ല, ഇത് വാടകയ്ക്കാണ്. ഈ വീട്ടിൽ നിന്ന് ഉടനെ തന്നെ മാറിക്കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പ്രൊഫഷനെ സമീപിച്ചത്. ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്നത് മാത്യൂസ്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ മസിൽ വീക്ക്നെസ് എന്ന് പറയുന്ന രോഗത്താൽ ബാധിതനായിരുന്നു. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. പൂർണ്ണമായ കിടപ്പിലായിരുന്നു. ഈ പ്രിയ ജോലി സിസ്റ്ററാണ് ജോലി ചെയ്ത് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. അവർക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത്, പെൺമക്കൾ. ഒരാളുടെ പേര് അക്സ, ഒരാളുടെ പേര് ഗ്രേസ്. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഗ്രേസ് അക്സ എന്ന പേരുള്ള പെൺകുട്ടി മെനഞ്ചിറ്റീസ് എന്ന രോഗത്താൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇപ്പോൾ 2 പേര് ഈ കുടുംബത്തിന് നഷ്ടമായിരിക്കുകയാണ്. ഭർത്താവിനെയും മകളെയും നഷ്ടപ്പെട്ട ഈ ജോളി എന്ന് പറയുന്ന സ്ത്രീ, ഈ സഹോദരി വളരെ ബുദ്ധിമുട്ടി അവർ ജീവിക്കുന്ന ഒരു അനുഭവമാണ് നാം കാണുന്നത്. ഞങ്ങളുടെ വിവാഹം 98 കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 2 പെൺമക്കളെ ദാനമായതും തന്നു. കുഴപ്പമില്ലാതെ ജീവിതത്തിൽ പോയപ്പോഴാണ്, കോവിഡിൻ്റെ സമയത്താണ്. കുഞ്ഞ് 2021 മാർച്ച് 12 ആണ്
ഈ ലോകത്ത് നിന്ന് ഞങ്ങളെ വിട്ട് വേർതിരിയുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ ഭാരവും പ്രയാസവും കഷ്ടതയും അവള് ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങളുടെ മനസ്സിന് താങ്ങാൻ വയ്യാത്തതിൽ ഭാരമായിരുന്നു. എങ്കിലും ദൈവം അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് മെനിഞ്ചിറ്റിസിൻ്റെ അസുഖമായിരുന്നു. പെട്ടെന്നാണ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടത്. അങ്ങനെ ഒരവസ്ഥ വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഒന്നും അറിയത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു. അന്നേരം പ്രിയപ്പെട്ടവൻ കിടക്കയിലായിരുന്നു. ആ ഭാരം എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ദൈവം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് താമസം മാറി ആ നിൽക്കാൻ മേലാത്ത അവസ്ഥ വന്നതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ താടോട്ടൊരു ചെറിയ വാടക വീട്ടെടുത്താണ് അവിടെ ഇവിടെ താമസം തുടങ്ങിയത്. ഇവിടെ താമസം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞില്ല, ഒരു വർഷം ആയില്ല അതിനു മുമ്പ് പപ്പായിക്ക് കോവിഡ് വന്ന്. പപ്പായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ ഞാനും എൻ്റെ കുഞ്ഞും ഒറ്റയ്ക്കായി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ താങ്ങാവുന്നതിലപ്പുറമാണ്. ഈ പെൺപേദലും ഞാനും ഒറ്റയ്ക്കായപ്പോൾ ഭാരം കൂടി ശാരീരികമായ അടിയനും രോഗാവസ്ഥകളൊക്കെ ആയി. എനിക്ക് എന്നാ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അന്നമ്മ രോഗബാധിതയാണ്. വീട്ടുജോലികൾ ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് കുടുംബം പുലരുന്നത്. നിത്യവൃത്തിക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിന് സ്വന്തമായൊരു ഭവനം എന്നത് ഒരു സ്വപ്നമായി നിൽക്കുന്നു. ഈ ഒരു വർഷത്തിനിടയ്ക്ക് രണ്ടും മരണം ഞങ്ങളെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും ദൈവം അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവം ഞങ്ങളെ നടത്തിയത്. പൈതല് പിന്നെ പഠനത്തിന് അങ്ങ് പോയി. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വാടകയ്ക്കാണ്. അന്ന് ആ ഒരു വർഷത്തേനാണ് എഗ്രിമെൻ്റ് എഴുതി തന്നത്. പക്ഷേ ഇവരുടെ മരണം എല്ലാം കൂടെ ആയതുകൊണ്ട് പിന്നെ ആ അണ്ണനൊന്നും ചോദിച്ചില്ല. എനിക്കറിയത്തില്ല ഞാൻ എങ്ങോട്ട് പോകും എങ്ങനെ പോകും എന്നെനിക്കറിയത്തില്ല. ഞങ്ങൾക്കൊരു ഭവനം ആവശ്യമാണ്. ചെറിയ ജോലിയൊക്കെയും പലയിടത്തും പോയി ചെയ്യുകയാണ്. എനിക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ഒന്നും പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. ശ്വാസം മുട്ടലിൻ്റെ പ്രയാസവും ഷുഗറിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ആഴ്ച 3 ദിവസം ഞാൻ ജോലിക്ക് കടന്നു പോകും. പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. രോഗങ്ങളാലൊക്കെയും ഭാരപ്പെട്ട് കഴിയുന്നു. പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളാണേലും പലരുടെയും സഹായത്താലാണ് അവൾ പഠനത്തിന് പോയിരിക്കുന്നത്. അതും നടക്കണം. കെട്ടുറപ്പുള്ള ഒരു ഭവനം പെൺപേദലാണ്. അവളെയും കൊണ്ട് ജീവിക്കണമെങ്കിൽ ഒരു കെട്ടുറപ്പുള്ള ഒരു ഭവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. പലപ്പോഴും അവൾ വരാനൊരുങ്ങുമ്പോഴൊക്കെ എനിക്ക് പേടിയാണ്. ഈ ഭവനത്തിലാണേലും അവളെ ജീവിക്കാൻ ഇതും അപ്പടി പോയ ഒരു ഭവനമാണ്. അപ്പം എനിക്ക് ഭാരമുണ്ട്, പ്രയാസമുണ്ട്. ഞാൻ ആരോടും പറയാതെ എൻ്റെ ഉള്ളിൽ ഒതുക്കി ദൈവത്തോട് പറഞ്ഞ് ജീവിക്കുകയാണ്. എനിക്കൊരു ഭവനം, കെട്ടുറപ്പുള്ള ഒരു ഭവനം ആവശ്യമാണ്. പെൺപേദലിനെയും കൊണ്ടാണ് താമസിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കയറിക്കിടക്കാൻ സ്വന്തമായൊരു ഭവനമില്ലാത്ത അന്നമ്മ ചില സുമനസുകളുടെ സഹായത്താലാണ് വാടക വീട്ടിൽ താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടില്ലെന്ന് തോന്നുന്നു ഓർക്കുമ്പം വലിയ ഭാരവും പ്രയാസവും എങ്ങനെ ജീവിതം മുൻപോട്ട് പോകുന്നു പലപ്പോഴും ചിന്തിച്ച് ഭാരപ്പെടുന്ന അവസ്ഥയുണ്ട്. ഈ പെൺപേദലിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? അവളോട് പലപ്പോഴും വരുന്ന കാര്യം പറയുമ്പോൾ വരണ്ട അവിടെ നിന്നോളൂ. അവക്കും വിഷമമാണ്, എനിക്കും വിഷമമാണ്. ജീവിതത്തിൽ എന്തെന്നറിയാത്ത ഭാരത്താൽ ഞെരുങ്ങുവാണ് ഞാൻ. എനിക്കറിയത്തില്ല എന്ത് ചെയ്യുമെന്ന്. ചികിത്സയ്ക്ക് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. എല്ലാ മാസവും പോയി മരുന്ന് മേടിച്ച് കഴിക്കും. നിത്യ ചിലവുകൾക്ക് ഞാൻ ഓരോ ജോലിക്ക് പല വീടുകളിലും പോയി ജോലി ചെയ്ത് എൻ്റെ ജീവിതം കഴിക്കുന്നു. ഹസ്ബൻഡിന് മസിൽസ് വീക്കിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. 14 വർഷത്തോളമായി കിടക്കയിൽ തന്നെയായിരുന്നു, ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ കോവിഡിൻ വന്ന സമയത്ത് കോവിഡിനാലാണ് കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു വീട് വേണമെന്നുണ്ടായിരുന്നു. അത് ആ കൊച്ചിനും ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കഷ്ടതയും ദുരിതമൊക്കെ ആണെങ്കിൽ ഒരു വീട് ഇല്ലായിരുന്നു. കൊച്ചിനും ഉണ്ടായിരുന്ന ആഗ്രഹം, ഹസ്ബൻഡിനും ഉണ്ടായിരുന്ന ആഗ്രഹം.
ഒരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. വർഷങ്ങളായി ആഗ്രഹിക്കുന്നതാണ്. അത് എന്നെ കൊണ്ടൊരു നിവൃത്തിയുമില്ല. എനിക്ക് സഹായിപ്പാനും ആരുമില്ല. അതീവ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അന്നമ്മ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ കൂടെയുള്ള മകൾക്ക് ആരുമില്ലാതാകുമെന്നുള്ള ചിന്താഭാരത്താൽ ആയിരിക്കുകയാണ്. ധൈര്യമായി കിടന്നുറങ്ങാൻ സ്വന്തമായി ഒരു ഭവനമില്ല. ജീവിത വഴിത്താരയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് അന്നമ്മയും മകളും. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു പ്രിയ മാത്യു പി ജോർജ്. ചില വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം താൻ പറിച്ച പ്രിയമിച്ച കത്രസനിലേക്ക് ചേർക്കപ്പെടുകയുണ്ടായി. തൻ്റെ മകളും താൻ പ്രിയമിച്ച കത്രസനിൽ ചേർക്കപ്പെടുകയുണ്ടായി. എന്നാൽ ജോളി സഹോദരിയെ സംബന്ധിച്ചോളം സാമ്പത്തികമായ നിലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അനുഭവമാണ്. താന് ഒരു വാടക വീട്ടിൽ പാർത്തുകൊണ്ട് താൽക്കാലികമായ ജോലികൾ ചെയ്ത് ഉപജീവനം കഴിച്ചു വരുന്നു. എന്നാൽ ജോളിയെ സംബന്ധിച്ച് ശരീരത്തിൽ വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണ്. എനിക്ക് വളരെ അടുത്ത ആത്മീയ സ്നേഹബന്ധമുള്ളൊരു കുടുംബമാണ് ഇവർ. ഇവരുടെ മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദീർഘസമരസരങ്ങളായി അഹോരാത്രം അധ്വാനിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. പെട്ടെന്നാണ് ഇവരുടെ ജീവിതത്തിൽ ഇത്രയും ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടായത്. തൻ്റെ ഹസ്ബൻഡിൻ്റെ വേർപാട് ഏറ്റവും അധികം ദുഃഖമുളവാക്കുന്ന ഒന്നായിരുന്നു. അതോടൊപ്പം തൻ്റെ മകളുടെ വേർപാടും വളരെ ദുഃഖത്തിനും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. സ്വന്തമായിട്ടൊരു ഭവനം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അപ്പോൾ തന്നെ അവരുടെ മകൾ ബി എസ് സി നഴ്സിങ്ങിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ദൈവമക്കളുടെ കൈത്താങ്ങൽ കൊണ്ട് ആ മോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കയറിക്കിടക്കുവാൻ ഒരു നല്ല ഭവനം എല്ലാ മനുഷ്യരെ സംബന്ധിച്ചോളവും അത്യന്താപേക്ഷിതമാകയാൽ ഇവർക്കൊരു വീട് ആവശ്യമാണ്. പവർവിഷൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഇതിനുവേണ്ടി നിങ്ങളാൾ ആവോളവും കൈത്താങ്ങൽ ചെയ്യുമെങ്കിൽ അതേറ്റവും പ്രയോജനമായിരിക്കും. ഈ കുടുംബത്തെ സഹായിക്കുവാൻ ആരുമില്ല. ഇവരുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സുരക്ഷിതമായൊരു ഭവനമെന്ന ഇവരുടെ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാം. പൊൻപാറയിലെ കുടുംബമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആത്മീയ ബന്ധമുണ്ട്. അവിടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും അതുപോലെ പ്രിയ ജോളിയും കുടുംബമായിട്ട് നേരത്തെ തൊട്ടേ അറിയാവുന്നതാണ്. എന്നാൽ പെട്ടെന്നുണ്ടായതായ ചില പ്രയാസങ്ങൾ നിമിത്തം വളരെയധികം ദുഃഖത്തിലായിരിക്കാൻ കർത്താവ് ഇടയാക്കി തീർത്തു. എന്നാൽ അവർക്ക് കയറി കിടക്കുവാനായിട്ട് ഒരു വീടില്ലാത്തതായ അവസ്ഥയിലായിരിക്കുന്നു. ഇപ്പോൾ അവരൊരു വാടക വീട്ടിലാണ് പാർത്തുകൊണ്ടിരിക്കുന്നത്. വീട് വയ്ക്കുവാൻ വേണ്ടി അല്പം സ്ഥലം വാങ്ങിയെങ്കിലും തുടർന്നുള്ളായ പണിക്ക് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ ജോളിയുടെ ഭർത്താവ് ചില മാസങ്ങൾക്ക് മുമ്പ് മണ്ണമടിയായ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ മകളും ആ മണ്ണമടിയായ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവരെ ഇപ്പോൾ ജോളിയും ഒരു മോളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ജോളി ഇപ്പോൾ മറ്റുള്ള വീടുകളിൽ കടന്നുപോയി കാര്യങ്ങളൊക്കെ ചെയ്താണ് കുടുംബജീവിതത്തിൽ ജീവിത സന്താരത്തിന് വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർക്ക് എത്രയും വേഗം ഒരു വീട് ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ പാർത്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നും അവരിറങ്ങണമെന്ന് അവരാവശ്യപ്പെട്ടിരിക്കുകയാണ്. പഴയ വീടാണ്, എപ്പോൾ വേണമെങ്കിലും ഈ വീട് നിലം പൊത്താം, അങ്ങനെയുള്ളതായ സ്ഥിതിയിൽ ആയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഒരു വീട് വയ്ക്കുന്നത് അവർക്ക് ഏറ്റവും അനുയോജ്യമാണ്. വളരെയധികം സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. സുരക്ഷിതമല്ലാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുമായി മുൻപോട്ട് പോകുന്ന ഈ കുടുംബത്തിന് ആശ്വാസത്തിൻ്റെ വെളിച്ചമായി മാറാൻ നമുക്ക് കരങ്ങൾ കോർക്കാം. ഈ കുടുംബവുമായിട്ട് എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ നല്ല പരിചയമുണ്ട്.
ഇവിടുത്തെ ഞങ്ങൾ വലിയമോൻ എന്ന് വിളിക്കും. പേര് മാത്യൂസ് പി ജോർജ്. അദ്ദേഹം കോവിഡിൻ്റെ സമയത്ത് 2 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അതിനു മുൻപ് ഒരു 7-8 മാസം മുമ്പ് ഇളയ മോള് അദ്ധാരണമായി പെട്ടെന്ന് മരണപ്പെടുവാനിടയായി. അപ്പോൾ അവർ വളരെ സാമ്പത്തികമായി നേരത്തെ മുതലേ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അവിടെ തന്നെ കുടുംബസ്വത്തായിട്ട് ലഭിച്ചിരുന്ന അല്പം സ്ഥലം അത് വിറ്റു. അത് വിറ്റ് ഇവിടെ ഇതിനടുത്ത് അല്പസ്ഥലം വാങ്ങിക്കുവാനിടയായി. അവിടെ ഒരു ഭവനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവരെ കൊണ്ട് തന്നെ ഒരു ഭവനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കുടുംബത്തെ സങ്കടക്കയത്തിൽ നിന്നും കരകയറ്റാൻ നമുക്ക് സാധിക്കും. ഉറ്റവരുടെ വേർപാടിൽ ഒരുപാട് ദുഃഖിച്ചിരിക്കുകയാണ് ഇവർ. സ്വന്തമായൊരു ഭവനമെന്ന സ്വപ്നം വേർപെട്ടു പോയ ഭർത്താവിൻ്റെയും ഇളയ മകളുടെയും കൂടിയായിരുന്നു. ഇപ്പോൾ അന്നമ്മയ്ക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂത്ത മകൾക്കും സ്വന്തമായൊരു ഭവനം ആവശ്യമാണ്. ഇവരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ജോളിയുടെ ഹസ്ബൻഡ് ഞങ്ങൾ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ആ ഭവനം അവരുടെ മാതാപിതാക്കളെല്ലാം വളരെ പ്രയാസമുള്ള കാലത്തും ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിഞ്ഞ് ദൈവസന്നിധിയിൽ നിലയായി നിൽപ്പാൻ കഴിഞ്ഞിട്ടുള്ളൊരു കുടുംബമാണ്. എന്നാൽ അല്പ വരുമാനം കൊണ്ടൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് മാതാപിതാക്കൾ കടന്നുപോയി. അതിനുശേഷം പ്രിയ ജോളിയുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഒരു കുഞ്ഞും പെട്ടെന്ന് വേർപെടുവാനൊക്കെ ഉണ്ടായിത്തീരുന്നു. ഇപ്പോൾ അവർ ഒരു വാടക വീട്ടിൽ ഇവിടെ താമസിക്കുന്നു. എന്നാൽ വാടക വീട് അവർ മാറിക്കൊടുക്കണമെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പെട്ടെന്ന് പോയി ഒരു വലിയ തുകയ്ക്കൊന്നും വാടകയ്ക്കൊന്നും എടുക്കാനുള്ള ഒരു സാഹചര്യം അവർക്കില്ല. ഇവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇവർക്ക് ഒരു സഹായം എത്രയും പെട്ടെന്ന് ഇവർക്ക് ഒരു വീടുണ്ടായി ഇവിടുന്ന് മാറുമെന്നൊക്കെ ഒന്നും ഇടയാകേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇവരുടെ കണ്ണുനീരിൽ നമുക്ക് കൈത്താങ്ങലുകൾ നൽകാം. ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ദൈവം നൽകിയ നന്മകളിൽ ഒരു പങ്ക് അന്നമ്മ മാത്യൂസിനായി മാറ്റിവെക്കാം. ഈ കുടുംബം ഇത്രയും ഒരു നിർധന അവസ്ഥയിൽ നിന്ന് സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തെ മാത്രമാണ് അവർ ആശ്രയിക്കുന്നത്. നമ്മുടെ ഒരു സഹോദരങ്ങളാണ്. തീർച്ചയായിട്ടും ഈ കുടുംബത്തെയും നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ സഹായങ്ങൾ അവർക്ക് ആവശ്യമാണ്. നല്ലവരാണ് പ്രേക്ഷകർ. നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ പൈസയാണ്. എന്ത് നിങ്ങൾക്ക് ഈ ഭവനത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കുമോ അത് നമുക്ക് ചെയ്യണം. ദൈവം തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. അഗതികളാണ്, നിർധനരാണ്, ആരും സഹായിക്കാനില്ല. അവർ ദൈവത്തെങ്കിലോട്ട് അവരെ ആശ്രയം വെച്ചതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ പൗഷൻ ഇവിടെ വരുവാനിടയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരിക്കലും അവരെ നിരാശപ്പെടുത്താതെ നിങ്ങളെല്ലാവരും ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കണം. അവരുടെ കഷ്ടതയിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു കുടുംബം രക്ഷപ്പെടും. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് 2 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു ഭവനം എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ഭവനത്തിലേ താമസിക്കാൻ പറ്റൂ. അതും ഇതൊക്കെ ഇച്ചിരി റൂറൽ ഏരിയാസാണ്. അതുകൊണ്ട് ഈ ഭവനത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കാനും അവരുടെ മകൾ പഠിച്ച് നല്ല രീതിയിൽ ജയിച്ചു വരുവാനും അതോടൊപ്പം തന്നെ അവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഭവനം ലഭിക്കാനും നമുക്ക് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ല സഹായങ്ങൾ. കണക്കാഴ്ചയുടെ 529-ാമത്തെ എപ്പിസോഡാണത്. ജോളി സിസ്റ്റർ അന്നമ്മ മാത്യൂസ് എന്നാണ് പേര്. ഇവരെ സഹായിക്കണം. ഇത് കാനത്താണ് ഇവരുടെ വീട്. അന്നമ്മ മാത്യൂസിനെയും മകളെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം പവർവിഷൻ ടിവി സ്റ്റുഡിയോ കോംപ്ലക്സ്, പുറമറ്റം പി.ഒ., വെണ്ണിക്കുളം, തിരുവല്ല. പിൻ 6895-43. കോൺടാക്റ്റ് നമ്പർ 9800300430. അക്കൗണ്ട് നമ്പർ പവർവിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 137601000-49653. ഫെഡറൽ ബാങ്ക്, കഞ്ഞിക്കുഴി. IFSC കോഡ് FDRL 000136.